കേരളത്തിൽ വീണ്ടും മുല്ലപ്പെരിയാർ ഭീതി പടരുന്നു. ന്യൂയോർക്ക് ടൈംസിലെ ലേഖനമാണ് പുതിയ ആശങ്കകൾക്ക് കാരണമായിട്ടുള്ളത്. ഡാം തകർന്നാൽ 35 ലക്ഷം പേർ അപകടത്തിലാകുമെന്നാണ് മുന്നറിയിപ്പ്. പിണങ്ങി നിന്ന കാലവർഷം വീണ്ടും കനക്കുമ്പോൾ മുല്ലപ്പെരിയാർ സംബന്ധിച്ച ആശങ്ക വീണ്ടും പടരുകയാണ്. ന്യൂയോർക്ക് ടൈംസിലെ ലേഖനമാണ് ഭീതി പടരാൻ ഇപ്പോൾ കാരണമായിട്ടുള്ളത്. അടുത്തിടെ ലിബിയയിൽ രണ്ട് ഡാമുകൾ തകർന്ന് 3000 പേർ മരിച്ചതാണ് കാലപ്പഴക്കം ചെന്ന അണക്കെട്ടുകൾ സംബന്ധിച്ച ആശങ്ക ഉയരാൻ കാരണം. മുല്ലപ്പെരിയാർ ഭൂകമ്പ സാധ്യത മേഖലയിൽ സ്ഥിതി ചെയ്യുന്നു എന്നതാണ് ഭയപ്പാടിൻ്റെ പ്രധാന കാരണമായി ലേഖനം ചൂണ്ടിക്കാട്ടുന്നത്. ലിബിയയിൽ 3000 പേരെയാണ് വെള്ളം കവർന്നതെങ്കിൽ കേരളത്തിൽ അത് 35 ലക്ഷമായിരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. 1970കളിൽ നിർമ്മിച്ച ഡാമുകളാണ് ലിബിയയിൽ തകർന്നത്. എന്നാൽ 1895ലാണ് മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചത്. അക്കാലത്ത് ലോകത്ത് ഏറ്റവും വലിയ അണക്കെട്ടായിരുന്നു സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ഡാം. UN പഠനവും നേരത്തെ തകർച്ചാ ഭീഷണി സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ സുപ്രീം കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി പഠനത്തിന് ശേഷം ഡാം ഇപ്പോഴും സുരക്ഷിതമെന്നാണ് റിപ്പോർട്ട് നൽകിയത്. കേബിൾ ആങ്കറിംഗ് നടത്തി ബലപ്പെടുത്തിയ ഡാമിനെ സംബന്ധിച്ച് ഇപ്പോൾ ആശങ്കയ്ക്ക് വകയില്ലെന്നായിരുന്നു റിപ്പോർട്ട്. ഈ മേഖലയിൽ ഉണ്ടാകുന്ന ചെറു ഭൂകമ്പങ്ങൾ ഡാമുകൾക്കടിയിലെ ഭൗമപാളികൾ തെന്നി നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജ പ്രവാഹം മൂലമാണെന്നും ചെറു ഭൂകമ്പങ്ങൾ വലിയ ഭൂകമ്പ സാധ്യതയെ തടയുന്നുവെന്നുമാണ് സമിതി കണ്ടെത്തിയത്. ഏതായാലും പുതിയ റിപ്പോർട്ട് ആശങ്ക തന്നെയാണ് പടർത്തുന്നത്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.